അസ്സലാമു അലൈക്കും ആൻഡ് ഹൈ എവ്രി വൺ, റമദാൻ കരീം. പിന്നെ നമ്മളൊരു അടിപൊളി ഇഫ്താർ വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ റമദാൻ ഡേ ടുവിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇതിൽ കുറച്ച് സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സൊക്കെ ആണെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. ഇനി നമ്മൾ അന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോൾ, ഇന്നലെ കുഴച്ച് ഇഡ്ഡലി ബാറ്ററിൻ്റെ മാവ് ബാക്കി വന്നായിരുന്നു. ഇന്ന് ഫ്രിഡ്ജിൽ നോക്കിയ സമയത്ത് കുറച്ച് ബാറ്ററൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേസ്റ്റ് ആക്കണ്ട, അത് വെച്ചൊന്ന് ഇഡ്ഡലിയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്ന് പെട്ടെന്ന് തന്നെ പ്ലാൻ ഇട്ടു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററിയിൽ ആവശ്യമുള്ള ഉപ്പും പിന്നെ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഒരു ബിഗ്നേഴ്സിന് വേണ്ടി ഒരു ചെറിയ ടിപ്പെന്ന് പറയുമ്പോൾ, ഈ ബാറ്ററിയിലോട്ട് ഡയറക്റ്റായിട്ട് സോൾട്ടും സോഡാപ്പൊടിയും ഒന്നും ചേർക്കല്ല കേട്ടോ. ഇങ്ങനെ തവിയിൽ ആദ്യം സോൾട്ടും സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. എന്നിട്ട് വേണം ബാറ്ററിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ലോണം നമുക്ക് മിക്സായി കിട്ടും. അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇടുമ്പോൾ ഒരു ഭാഗത്ത് സോൾട്ടും സോഡാപ്പൊടി ആയിരിക്കും, പക്ഷേ ഇന്നൊരു ഭാഗത്ത് ശരിയായിട്ട് മിക്സായി കാണത്തില്ല. അപ്പോൾ നമുക്ക് ഇഡ്ഡലി പ്രോപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ടൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇതൊക്കെ ബിഗ്നേഴ്സിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അറിയാവുന്ന ഇനി നമ്മൾ ബാറ്റർ ഇഡ്ഡലി പാത്രത്തിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ എപ്പോഴും സ്പെഷ്യൽ ഇല്ല കേട്ടോ. റമദാൻ മാസത്തിൽ ഒരു ദിവസം നല്ല സ്പെഷ്യൽ ഐറ്റം ആണെങ്കിൽ പിറ്റേ ദിവസം എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഫുഡ് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. എപ്പോഴും ദിവസം സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും കാണത്തില്ല. അപ്പോൾ ഇന്ന് കുറച്ച് സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇഡ്ഡലിയൊക്കെ കുക്കാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മെയിൻ കോഴ്സായിട്ട് ഞാൻ എക്സേമിയ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ റെസിപ്പിയും ഞാൻ അവസാനം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. പിന്നെ നമ്മളുടെ ചാനലിൽ വീഡിയോസൊക്കെ കുറേ ന്യൂ ഫ്രണ്ട്സൊക്കെ കാണാറുണ്ട് കേട്ടോ. കമൻസും ഇടാറുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യൂല. ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇനി ഒക്കെ വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ആരെങ്കിലും പുതിയ വ്യൂവേഴ്സൊക്കെ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാനെ. അപ്പോൾ ഇനി നമ്മൾ ഇഡ്ഡലി ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇഡ്ഡലി ഉഴുന്ന വടയുടെ ഒപ്പം തന്നെ നല്ല കിഡ്ഡലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിരിക്കുക. അതിലൊരു ഏകദേശം ഒരു അര കപ്പ് പീനട്ട് ചേർത്ത് കൊടുക്കാം, കപ്പലണ്ടി. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒരു 5 to 6 മിനിറ്റ്സ് വരെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഒന്ന് നല്ലോണം എന്താ പറയുക, ഇതിൻ്റെ പച്ചമനമൊക്കെ മാറിയിട്ട് നല്ല ഒരു കളറൊക്കെ ചേഞ്ചായി വരും. ആ സമയം വരെ ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. ഇതായിപ്പോൾ നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് വേറെ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് കംപ്ലീറ്റായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ഈ തണുത്ത് കിട്ടിയ ശേഷം ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു തൊലിയൊക്കെ കലയണം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റായിട്ട് കലയണം എന്നില്ല, ചെറുതായിട്ട് ഒന്ന് കലഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ഒരു ചെറിയ മിക്സി ജാർ എടുക്കുക. അതിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ടിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ സ്പൈസായിട്ട് നമ്മൾ വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം, പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ആദ്യം ഇതൊന്ന് നല്ലോണം ഫൈൻ പൗഡറായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ ആവശ്യമുള്ള വാട്ടർ കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. തോനെ കട്ടിക്ക് വേണ്ടായിട്ടോ, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം. ഈ അപ്പോഴേ ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് സൈഡാക്കി വയ്ക്കാം. ഇനി ആ ഒരു ചട്നിയിൽ ടെമ്പറിങ് ചെയ്തെടുക്കാം.
അതായത് കടുവറുക്ക. അതിനുവേണ്ടി ഒരു ചെറിയ തടുക്ക പാൻ എടുത്തിരിക്കുക. അതിലൊരു ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഓയിലൊക്കെ ചൂടായി കിട്ടിയ ശേഷം ഒരു അര ടീസ്പൂൺ കടുക്, പിന്നെ ഒരു അര ടീസ്പൂൺ കടലപ്പരിപ്പ് കേട്ടോ, അതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ ഇതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് വരെ ഒന്ന് നല്ലോണം എന്താ പറയുക, ഈ മല്ലിയിലൊക്കെ ഒന്ന് നല്ല ഫ്ലേവറായിട്ട് ആ ഒരു സ്മെൽ വരും, അതുവരെ ഒന്ന് റോസ്റ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചമ്മന്തിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. സൈഡ് ബൈ സൈഡ് നമ്മളുടെ ഇഡലിയും കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡലി തന്നെ, ഇന്നലെ അരച്ച ബാറ്റർ തന്നെ, എന്നാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നോയമ്പൊക്കെ മുറിക്കുന്ന സമയത്തിൽ നമുക്ക് ഫ്രൈഡ് ഐറ്റംസിനെക്കാളും ഇങ്ങനെ സ്റ്റീം ചെയ്ത ഫുഡ്സൊക്കെ കഴിക്കാന് എനിക്ക് താല്പര്യം. എന്താ പറയുക, ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് വയറുനിറച്ച് കഴിക്കാൻ പറ്റും. ഓയിൽ ഫുഡ്സൊക്കെ ആവുമ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ പിന്നെ മടിയാവും, അതുകൊണ്ട് വേറൊന്നുമില്ല. ഇനി നമ്മൾ എഗ് സേമിയയുടെ റെസിപ്പി നോക്കാം. ഇതൊരു അടിപൊളി കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതിന് വേണ്ടി ഒരു തിക്ക് ഹെവി ബോട്ടം കടായി എടുത്തിരിക്കുക. എന്നിട്ട് ഇതിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഓയിലൊക്കെ നല്ലോണം ചൂടായി കിട്ടിയ ശേഷം ഒരു പഹതി സവാല ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാല ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പിങ്കി ഷെയ്ഡൊക്കെ മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ ദ ഓണിയനൊക്കെ നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഫ്രഷായി അരച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സേമിയ മക്രോണിയൊക്കെ ചെയ്യുമ്പോൾ ഫ്രഷായിട്ട് അരച്ചിടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ, നല്ല ടേസ്റ്റ് എൻഹാൻസായി കിട്ടും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഈ ഓയിലിൽ റോസ്റ്റാക്കി എടുക്കുക. ഈ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമനമൊക്കെ മാറി കിട്ടുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റോസ്റ്റായി കിട്ടിയില്ലെങ്കിൽ ആ ഒരു പച്ചമനം കഴിക്കുമ്പോൾ ഭയങ്കര ഡോമിനേറ്റ് ആയിരിക്കും, വലിയ ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഇതൊന്നും നല്ലോണം റോസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിലൊരു 1.5 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ മല്ലിയില ആദ്യമൊക്കെ ചേർക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നല്ലോണം ഇറങ്ങും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയില്ലേ തോന്നി മല്ലിയില ചേർക്കാറുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറാണ്. ലാസ്റ്റ് ആയിട്ടും ചേർക്കാം, നമ്മളുടെ ഇഷ്ടമാണ്. പക്ഷേ ആദ്യമൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് എൻഹാൻസായി കിട്ടും. പിന്നെ ഈ ഒരു തക്കാളി നല്ലോണം മാഷായി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നല്ലോണം തക്കാളിയൊക്കെ മാഷായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ സ്പൈസസ് ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ സ്പൈസ് ഐറ്റംസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം റോസ്റ്റാക്കി എടുക്കുക. ഈ മസാലാസിൻ്റെയൊക്കെ പച്ചമനം മാറിക്കിട്ടണം, അല്ലെങ്കിൽ ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു കുത്തലും ഉണ്ടാവുമല്ലോ. അപ്പോൾ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ നല്ലോണം ഒന്ന് ഈ മസാലസൊക്കെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. എന്താ പറയുക, ഇതെല്ലാം കൂടി കമ്പൈനായി വരുമ്പോൾ ഈ ഓയിലൊക്കെ നല്ലോണം തെളിഞ്ഞു വരും. ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതാ ഇപ്പോൾ നല്ലോണം എല്ലാം കൂടി മാഷ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇതിലൊരു ഞാൻ ഒരു 2.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന സേമിയയുടെ ബാക്ക് സൈഡിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കാണും. ഓരോരോ ബ്രാൻഡ് സേമിയക്ക് ഓരോരോ വെള്ളം മെഷർമെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റ് എക്സാക്ട് മെഷർമെൻറ്റ് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിലാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് ബോയിലായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതിൽ വേണമെങ്കിൽ നമ്മൾ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബീഫ് പീസസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇന്ന് ഞാൻ എഗ്ഗാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 മുട്ട പൊട്ടിച്ചൊയ്ക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് ഇത് നല്ലോണം ഒന്ന് ബോയിലായി വരട്ടെ. ഈ മുട്ടയൊക്കെ ഒന്ന് നല്ലോണം കുക്കായി വരും. ആദ്യം തന്നെ നമ്മൾ എല്ലാം കൂടി മിക്സാക്കി എടുക്കുമ്പോൾ എന്താ പറയുക, ഈ എഗ്ഗൊക്കെ
ചെറിയ ചെറിയ പീസായി പോകും, വലിയ കഷ്ണത്തിൽ കിട്ടത്തില്ല. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഒന്ന് സ്ലോ ആയിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ സേമിയ ചേർത്ത് കൊടുക്കാം. ഇന്ന് ഞാൻ 2 പാക്കറ്റ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾ മേടിക്കുന്ന സേമിയയുടെ ബാക്ക് സൈഡിൽ ഇൻസ്ട്രക്ഷൻ കാണുമല്ലോ, അപ്പം അത് കണ്ട് വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് എടുത്താൽ മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. എനിക്ക് കറക്റ്റ് 2 പാക്കറ്റ് സേമിയക്ക് 2.5 കപ്പ് വെള്ളം കറക്റ്റ് മെഷർമെൻ്റ് ആയിരുന്നു കേട്ടോ. ദ ലെവൽ ബാലൻസായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ്സ് വരെ ഒന്ന് ബോയിലാക്കാൻ വേണ്ടി വിടുക. എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് ആയ ശേഷം ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരും. ആ സമയത്ത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കൂടി കുക്കാക്കി എടുക്കുമ്പോൾ നല്ലോണം പെർഫെക്റ്റായിട്ട് തന്നെ എന്താ പറയുക കുക്കായി കിട്ടും. ഇപ്പം ഏകദേശം ഒരു 5-6 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഒന്ന് സ്ലോ ആയിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കൂടി കുക്കാക്കി എടുക്കുക. അത്രയുള്ളൂ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എക്സേമിയയുടെ പ്രിപ്പറേഷൻസ്. ഇത്രയുള്ളൂ കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്, നല്ല കിഡിലൻ ടേസ്റ്റാണ്, സിമ്പിളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ശരിക്കും പറയുമ്പോൾ ഒരു ബാച്ചിലർ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എക്സേമിയയുടെ പരിപാടി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇത് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ എഗ് മാക്രോണി ചെയ്തില്ലേ, അതിൻ്റെ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അതിൽ നമ്മൾ മാക്രോണി ചേർത്തിട്ടുണ്ട്, ഇതിൽ സേമിയ ചേർക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ ഡിഫറൻസ് കേട്ടോ. പക്ഷെ രണ്ടും ശരിക്കും ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈസി ആയിട്ട് സിമ്പിളായിട്ട് തന്നെ ഇഫ്താറിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളുടെ 2-ാമത്തെ ബാച്ച് ഇഡ്ഡലിയും പ്രിപ്പയറാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ബാച്ചിൽ വരാനുള്ള ഇഡ്ഡലി ബാറ്ററേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി എന്തിനാ വേസ്റ്റാക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇഡ്ഡലി കൂടി പ്രിപ്പയർ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത്. അപ്പോൾ എന്തായാലും 2 മെയിൻ കോഴ്സായി, ഇഡ്ഡലിയും പിന്നെ എന്താ പറയുക എക്സേമിയയും 2 മെയിൻ കോഴ്സ് ഐറ്റംസ് ആയിട്ട് നമ്മളുടെ ഇഫ്താരിൽ നിന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ നമ്മളുടെ ഇഫ്താരിൻ്റെ മെനു. നല്ല ചൂട് ഇഡ്ഡലിൻ്റെ കൂടെ നല്ല ടേസ്റ്റി സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറുണ്ട്. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉഴുന്ന് വടേൻ്റെ കൂടെ നമ്മൾ അടിപൊളി ഇഡ്ഡലിൻ ടേസ്റ്റിൽ ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ട്. പിന്നെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു വാട്ടർ മെലൺ ജ്യൂസ് ഉണ്ട്. പിന്നെ എക്സേമിയ ഉണ്ട്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. പിന്നെ കുറച്ച് വാട്ടർ മെലനും ബനാന പീസസൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇഫ്താറിൻ്റെ മെനു. നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളും ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻസിൽ അറിയിക്കണം. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇൻഷാല്ലാ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. ആൻറ്റിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.